ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംരക്ഷണത്തിൽ. ജനങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതിൽ പ്രകടിപ്പിക്കപ്പെട്ട ഐക്യവും ഒത്തൊരുമയും അതേ സ്പിരിറ്റിൽ തന്നെ നാടിൻ്റെ പുനർനിർമ്മിതിക്കുള്ള പ്രവർത്തനങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൗൺസിൽ ബഹുജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. സർക്കാരിന് വലിയ പിന്തുണയാണ്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ചത് അതുകൊണ്ട് ഈ നിർണായക ഘട്ടത്തെ അതിജീവിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. എന്നാൽ കേരളത്തിൻ്റെ നമ്മുടെയൊക്കെ ഒരു തലമുറയുടെ കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ അടിയന്തര സഹായം നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ പാർട്ടി എക്സിക്യൂട്ടീവിൻ്റെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഇതിന് കേരളത്തെ പുനരുദ്ധരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പാക്കേജ്, അതുകൊണ്ട് മാത്രമേ ഇന്നുണ്ടായിട്ടുള്ള ഈ നഷ്ടത്തിന് അത് പരിഹരിക്കാനും വിവിധ മേഖലകളിൽ കൃഷി, വ്യവസായം, കൃഷി അനുബന്ധ മേഖലകൾ എല്ലാം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിൻ്റെ കണക്ക് ശേഖരണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അത് 30,000 കോടിക്കപ്പുറം വന്നേക്കും എന്നാണ് ആദ്യ സൂചനകൾ കാണിക്കുന്നത്.